മറ്റ് വാർത്തകളിലേക്ക് പോയാൽ, സ്റ്റേഷൻ വിട്ട ട്രെയിനിൽ കയറാൻ ബോംബ് ഭീഷണി മുഴക്കിയ യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തു. രാജധാനി എക്സ്പ്രസിൽ കയറാനാണ് യാത്രക്കാരൻ ഫോണിൽ ബോംബ് ഭീഷണി മുഴക്കിയത്. ഭീഷണിയെ തുടർന്ന് ഷൊർണൂരിൽ ട്രെയിൻ നിർത്തിയിട്ടു. ഷൊർണൂരിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നതിനിടെ ജയസിംഗ് റാത്തർ ട്രെയിനിൽ കയറുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, എന്താണ് സംഭവിച്ചത്? ഇയാൾ ഏത് നാട്ടുകാരനാണ്? രേഷ്മ, പഞ്ചാബ് സ്വദേശിയാണ് ജയ്സിംഗ് റാത്തർ. ഇയാളാണ് ഇത്തരത്തിൽ സ്റ്റേഷൻ വിട്ട ട്രെയിനിൽ കയറാനായി ബോംബ് ഭീഷണി മുഴക്കിയതും. ഇയാൾ എറണാകുളത്ത് നിന്നുമായിരുന്നു ഈ ട്രെയിനിൽ കയറേണ്ടിയിരുന്നത്. എന്നാൽ ഇയാൾക്ക് എറണാകുളത്ത് നിന്ന് ട്രെയിൻ മിസ്സാവുകയായിരുന്നു. ഇതേ തുടർന്ന് ഇയാളുടെ കയ്യിൽ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഫോണിൽ നിന്നും തൃശൂർ റെയിൽവേ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിട്ട് ഇത്തരത്തിൽ ഈ ട്രെയിനിൽ, രാജധാനി എക്സ്പ്രസിൽ ബോംബ് ഭീഷണി ഉണ്ട് അല്ലെങ്കിൽ ബോംബ് ഉണ്ട് എന്ന ഭീഷണി മുഴക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ ട്രെയിൻ ഷൊർണൂരിൽ നിർത്തിയിട്ട് പരിശോധന നടത്തുന്നു. ഈ സമയത്ത് ഈ മിസ്സായ ട്രെയിനിൽ കയറാൻ വേണ്ടി ഇയാൾ എറണാകുളത്ത് നിന്നും അടുത്ത ട്രെയിനിൽ കയറി തൃശൂരിൽ എത്തുന്നു. തൃശൂരിൽ നിന്നും ഓട്ടോ പിടിച്ച് ഇത്തരത്തിൽ ഷൊർണൂരിലേക്ക് എത്തുന്നു. ഷൊർണൂരിൽ എത്തുമ്പോൾ, അതായത് ഇയാൾ അവിടേക്ക് എത്തുമ്പോൾ ഏകദേശം 10:30 എറണാകുളത്ത് നിന്ന് ഈ രാജധാനി എക്സ്പ്രസ് എടുക്കുന്നത്. ഈ എക്സ്പ്രസ് ഏകദേശം 12:40 ഷൊർണൂരിലെത്തുന്നു. ഈ 12:40 ഷൊർണൂരിലെത്തി അപ്പോൾ തന്നെ അവിടെ നിന്നും പോകേണ്ട ട്രെയിൻ ആയിരുന്നു. എന്നാൽ ഈ ബോംബ് ഭീഷണിയെ തുടർന്ന് ഏകദേശം 3 മണിക്കൂറോളം അവിടെ നിർത്തിയിട്ട് പരിശോധന നടത്തുന്നു. ഈ സമയത്ത് ഓട്ടോറിക്ഷയിൽ അവിടെ എത്തുന്ന ഈ ജയ്സിംഗ് റാത്തർ അവിടെ ട്രെയിനിൽ കയറുകയാണ് ഉണ്ടായിരുന്നത്. ഇയാളുടെ കയ്യിൽ രണ്ട് ഫോണാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ഫോണിൽ നിന്നുമാണ് ഇയാൾ ഇത്തരത്തിൽ വിളിച്ചിട്ട് ബോംബ് ഭീഷണി മുഴക്കിയത്. ഇയാൾ പിടിയിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷൊർണൂരിലെത്തി, ഷൊർണൂരിൽ ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ റെയിൽവേ പോലീസ് അടക്കമുള്ള ആളുകൾ പരിശോധന നടത്തിയപ്പോൾ, ഇത്രയും നേരം, അതായത് എറണാകുളത്ത് നിന്നും ഈ ജയ്സിംഗ് റാത്തറിന്റെ സീറ്റിൽ ഇല്ലായിരുന്ന ഇയാൾ എങ്ങനെ അവിടെ എത്തി എന്ന പരിശോധന വരുന്നു. ആ ബോഗിയിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ പറഞ്ഞു, ഇത്തരത്തിൽ ഒരാള് എറണാകുളത്ത് നിന്ന് ഇല്ലായിരുന്നു, ഇപ്പോൾ ഈ ബോഗിയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഇയാളെ അവിടെ വെച്ച് പിടികൂടുകയാണ് ഉണ്ടായത്. ഷൊർണൂരിൽ വെച്ച് പിടികൂടുകയാണ് ഉണ്ടായത്. പിടികൂടി ആദ്യ ഘട്ടത്തിൽ ഇയാൾ പറഞ്ഞത് ഇയാളുടെ അളിയനാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയത്, തനിക്കിതുമായി ബന്ധപ്പെട്ട് അറിയില്ല എന്ന് പറയുന്നു. എന്നാൽ ഇയാളുടെ ആ വിളിച്ച ഫോൺ ഇയാളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ആ രണ്ട് ഫോണും ഉള്ളതുകൊണ്ട് മറ്റേ ഫോണിൽ, അതായത് ഇയാൾ സ്വിച്ച് ഓഫ് ആക്കി വെക്കാത്ത മറ്റേ ഫോണിൽ, ഈ സ്വിച്ച് ഓഫ് ആക്കി വെച്ച ഫോണിലെ നമ്പർ കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇയാൾ പിടിക്കപ്പെടുന്നത്. ഇയാൾ പഞ്ചാബ് സ്വദേശിയാണ്, ജയ്സിംഗ് റാത്തർ എന്നാണ് ഇയാളുടെ പേര്. നിലവിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. രേഷ്മ, ശരി. ബെൻസൺ, സ്റ്റേഷൻ വിട്ട ട്രെയിനിൽ കയറാൻ വേണ്ടിയാണ് ബോംബ് ഭീഷണി മുഴക്കിയത്. യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തു. രാജധാനി എക്സ്പ്രസിൽ കയറാനാണ് യാത്രക്കാരൻ ഫോണിൽ ബോംബ് ഭീഷണി മുഴക്കിയത്. വിവരങ്ങളാണ് ബെൻസൺ നൽകിയത്.